വാർത്തകളിലേക്ക് വിശദമായി. യു ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. ഇരുവരുമായും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരൻ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ഹൈക്കമാൻഡിനെ അറിയിച്ചു. ചർച്ചകൾക്കായി താരിഖ് അൻവർ കേരളത്തിലേക്ക് വരില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. ഉണ്ടായി ചെറിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സമൂലമായി പരിഹരിച്ചു. സംതൃപ്തമായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഈ പാർട്ടിയുടെ നേതൃരംഗത്ത് സ്ഥാനമുണ്ടായാലും ഇല്ലെങ്കിലും അവരുടെ നേതൃത്വം കോൺഗ്രസ്സിന് ലഭിക്കുമെന്ന് ഉറപ്പാക്കി ഞങ്ങൾ ചെയ്യും. ഇനി ചർച്ചയില്ല, ചർച്ച ഇവിടെ തീർന്നു. നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർത്തു പരിഹരിച്ചു. വളരെ ഗൗരവതരമായ ചില കാര്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനെ നമ്മൾ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നല്ല വളരെ നല്ല സൗഹൃദ അന്തരീക്ഷത്തിലാണ് ആ ചർച്ച നടത്തിയത്. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ട്. മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ചെറുതും വലുതുമായ ചില കാര്യങ്ങൾ കുറേ കൂടി ഒരു അടുപ്പം ഉണ്ടാകാനും കുറേ കൂടിയുള്ളൊരു ചില മുന്നണിയുടെ ചില മര്യാദകൾ അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും തയ്യാറായില്ല. മുതിർന്ന നേതാക്കൾക്കെതിരായ പരാമർശത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനോട് വിശദീകരണം തേടാൻ കെ പി സി സി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, പ്രശ്നപരിഹാരത്തിന് താരിഖ് അൻവർ കേരളത്തിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചു എന്ന് അറിയിച്ച് ആ യാത്ര ഇനി ഉണ്ടാകില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും പൂർണ്ണമായും സഹകരണത്തോടെ ഈ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസിൽ നിലനിന്നിരുന്ന സംഘർഷ അന്തരീക്ഷം പൂർണ്ണമായി പരിഹരിച്ചു എന്നതാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. കെ സുധാകരനും വി ഡി സതീശനും പറയുന്നത് അതാണ്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ അത് സാധ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതുക വയ്യ. കാരണം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ യോഗം ഫലപ്രദമായിരുന്നു. ചില ഇടപെടലുകൾ ഉണ്ടായി. അതിനോട് ഒരു അനുനയ സ്വരം പൊതുവിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പ്രധാന നേതാക്കളെ പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് ഉണ്ടാവാത്ത തരത്തിൽ ഇനി രണ്ടാം ഘട്ട പുനഃസംഘടനയിൽ ആ പരിഗണന കിട്ടുമെന്ന ഉറപ്പാണ് കെ പി സി സിയുടെ പുതിയ നേതൃത്വം ഇവർക്ക് നൽകിയത്. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഇവർ യോഗത്തിൽ ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് യോഗത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ണിത്താനോട് വിശദീകരണം തേടാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തരത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും കോൺഗ്രസിൽ ഒരു വെടിനിർത്തലാണ്, പ്രശ്നപരിഹാരത്തിലുള്ള വഴിതെളിയിലാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വിശദീകരണം തേടുന്നു, അതൊരു നടപടിയിലേക്കെന്നുള്ള സൂചന നൽകുന്നു. മുതിർന്ന നേതാക്കളെ കണക്കിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന ഉറപ്പ് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും സ്വീകാര്യമായ രീതിയിലുള്ളൊരു പ്രശ്നപരിഹാരം അതിലേക്ക് നേതൃത്വം എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇരുവരും തമ്മിലുണ്ടായിരുന്ന അനൈക്യം അതൊരു ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. എന്ന് വെച്ച് നിലവിൽ നടന്നിരിക്കുന്ന ഡി സി സി പുനഃസംഘടനയിൽ ഒരു തരത്തിലുള്ള മാറ്റമോ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നുമല്ല ഉണ്ടാവുന്നത്. മറിച്ച് രണ്ടാം ഘട്ട പുനഃസംഘടനയിൽ കെ പി സി സി ഡി സി സി ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ ചില കൂടുതൽ പരിഗണനകളും അല്ലെങ്കിൽ കൂടുതൽ കൂടിയാലോചനകളും ഇരുവരുമായി ഉണ്ടാകുമെന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഉറപ്പുകൾ എത്ര കണ്ട് പാലിച്ച് മുന്നോട്ട് പോകും, അതിനോട് നേതൃത്വം ഏത് തരത്തിൽ അല്ലെങ്കിൽ ഈ പ്രധാന നേതാക്കൾ ഏത് തരത്തിൽ അതിനോട് നിലപാടെടുക്കും എന്നതൊക്കെ ഇതിന്റെ തുടർഭാവിയെ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായ ഒരു വെടിനിർത്തലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇപ്പോൾ നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നതും. താരിഖ് അൻവർ 8-ാം തീയതി നാളെ കഴിഞ്ഞ് ഇവിടെ വരാനിരുന്നതാണ്. പ്രധാനമായും ഈ നേതാക്കളുമായി ചർച്ച ചെയ്ത് ഒരു സമവായ സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു താരിഖ് അൻവറിന്റെ യാത്രയുടെ ലക്ഷ്യം. പക്ഷേ അത് മാറ്റിവെച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ നേതാക്കൾക്കിടയിൽ ഒരു സമവായം ഉണ്ടായി എന്നതാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. അതുകൊണ്ട് തന്നെയാണ് ആ യാത്ര ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും പുനഃസംഘടനയുടെ രണ്ടാം ഘട്ട പരിപാടികളുമായി മുന്നോട്ട് പോകും. അതിൽ ഇവർക്ക് കൂടുതൽ പരിഗണന കിട്ടും എന്നൊരു ഉറപ്പും നേതൃത്വം നൽകിയിട്ടുണ്ട്. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. യു ഡി എഫ് യോഗം തുടരുകയാണ്. എന്തായാലും അതിന് മുന്നോടിയായി തന്നെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണം എന്ത് എന്നത് വളരെ നിർണായകമായിരിക്കും.
യു ഡി എഫ് യോഗത്തിന് മുന്നോടിയായി ആർ എസ് പിയുമായും ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു. ആർ എസ് പി ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഗണിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ചവറയിലെ തോൽവി ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതികരിച്ചു. വളരെ ഗൗരവതരമായ ചില കാര്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തി. അതിന് നമ്മൾ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. വളരെ നല്ല സൗഹൃദ അന്തരീക്ഷത്തിലാണ് ആ ചർച്ച നടത്തിയത്. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ട്. മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ചെറുതും വലുതുമായ ചില കാര്യങ്ങൾ കുറേ കൂടി ഒരു അടുപ്പം ഉണ്ടാകാനും കുറേ കൂടിയുള്ളൊരു ചില മുന്നണിയുടെ ചില മര്യാദകൾ അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. യു ഡി എഫിൽ തുടരുമെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ എ അസീസും പറഞ്ഞു. ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ സമഗ്രമായി ചർച്ച ചെയ്തു. ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഉചിതമായ മറുപടി പറയുകയും ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. കോൺഗ്രസിനുള്ളിലെ തർക്കത്തെ പരിഹസിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. കോൺഗ്രസിൽ വമ്പിച്ച ഗൃഹസന്ദർശനമാണ് നടക്കുന്നത്. പഴയ നേതാവിനെ പുതിയ നേതാവ് കാണുന്നു, പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സമയമില്ലെന്നും വിജയരാഘവൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗ്രൂപ്പ് തർക്കം നടത്തുക, പരസ്പരം തർക്കിക്കുക, ഗൃഹസന്ദർശനം നടത്തുക, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വമ്പിച്ച ഗൃഹസന്ദർശന, നേതാക്കന്മാരെ വീട്ടിലേക്ക് നേതാവ് പോവുക, പഴയ നേതാവിനെ പുതിയ നേതാവ് കാണുക, കെട്ടിപ്പിടിക്കുക, തിരിച്ചു പോരുക, പിണങ്ങുക, ഇണങ്ങുക എന്നൊക്കെ നിലയിലുള്ള കലാപരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ മുന്നിൽ നിശബ്ദരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. രാജ്യത്തിന്റെ മൗലികമായ വിഷയങ്ങളിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടോ? നിപ്പ ജാഗ്രതയിൽ കേരളം. നിപ്പയുടെ മൂന്നാം വരവിൽ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് ശേഖരിച്ച വവ്വാലിന്റെ സ്രവവും വവ്വാൽ കടിച്ച പഴങ്ങളും പരിശോധനയ്ക്ക് അയച്ചു. വൈറസിന്റെ ഉറവിടം കണ്ടെത്തൽ ശ്രമകരമായ ജോലിയാണെന്നും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഇതിനായി ശ്രമിക്കുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ രോഗം ബാധിച്ചു മരിച്ച മുഹമ്മദ് ഹാഷിമിന്റെ വീടുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നത്തെ പരിശോധന. വനം മൃഗസംരക്ഷണ വകുപ്പുകളുടെ സംയുക്ത സംഘമാണ് സാമ്പിളുകൾ ശേഖരിക്കുന്നത്. ഹാഷിമിന്റെ വീട്ടിലെ വളർത്തുമൃഗങ്ങളുടെ സ്രവ സാമ്പിൾ ശേഖരിച്ചു. റംബൂട്ടാൻ തോട്ടത്തിലും സംഘം പരിശോധന നടത്തി. വീണുകിടക്കുന്ന പഴങ്ങളിൽ വവ്വാൽ കടിച്ചതിന്റെ അടയാളങ്ങളുണ്ട്. തോട്ടത്തിനടുത്ത് വവ്വാലുകൾ കൂട്ടത്തോടെ കഴിയുന്ന പറമ്പിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. ഒരു ബാറ്റ് വന്നു പോകുന്ന സ്ഥലത്ത് നമുക്കറിയാലോ, അവിടെ എക്സ്ക്രീഷനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം ഈ റംബൂട്ടാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണെങ്കിലും അതിൻ്റെ പുറത്ത് കവറിംഗ് ഉണ്ടെങ്കിൽ തന്നെയും ആ പുറത്ത് കവറിങ്ങിൽ പോലും ഈ എക്സ്ക്രീറ്റുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പഴന്തീന് വവ്വാലുകളുടെ വലിയ തോതിലുള്ള സാന്നിധ്യമാണ് തോട്ടത്തിനടുത്ത് കണ്ടെത്തിയത്. വവ്വാലുകളുടെ സ്രവവും കാഷ്ടവും പൂനെയിലെ ലാബിൽ പരിശോധനയ്ക്കയക്കും. നമ്മൾ റൂസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ടത്തോടെ അവർ ഡേ ടൈം സ്പെൻഡ് ചെയ്യുന്ന മരങ്ങളുടെ അടിയിൽ നിന്ന് അവരെ കാഷ്ടവും സാമ്പിളുകളും കടിച്ച ഫ്രൂട്ട്സിന്റെ ബാക്കിയും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് വവ്വാലുകളിൽ നിന്ന് വൈറസ് പുറത്തേക്ക് എത്തുക എന്നതുകൊണ്ട് തന്നെ ഉറവിടം കണ്ടെത്തൽ ശ്രമകരമാണ്. ഈ കുഞ്ഞാണോ ആദ്യത്തെ ആൾ? ഈ ഈ മോനെ എവിടുന്നാണ് രോഗം വൈറസ് ബാധ ഉണ്ടായത്? അപ്പോൾ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ശേഖരിച്ച സാമ്പിളുകളിൽ വൈറസിന്റെ സാന്നിധ്യമില്ലെങ്കിൽ വവ്വാലുകളെ പിടികൂടിയ ശേഷം സ്രവം ശേഖരിക്കും. കേന്ദ്ര സംഘവുമായി യോജിച്ചാവും ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ചാത്തമംഗലം പഞ്ചായത്ത് ഓഫീസിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. പഞ്ചായത്തിൽ പനിയോ രോഗലക്ഷണങ്ങളോ ഉള്ള മുഴുവൻ ആളുകളുടെയും കണക്കെടുക്കും. രണ്ടു മാസത്തിനിടെ മറ്റാർക്കെങ്കിലും നിപ്പ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും പരിശോധിക്കും. 2018 നിപ്പ വൈറസ് ബാധയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ് ഉറവിടം കണ്ടെത്തുക എത്രത്തോളം ദുഷ്കരമാണ് എന്നത്. പക്ഷേ നിപ്പയെ സംബന്ധിച്ചിടത്തോളം കോൺടാക്ട് ട്രേസിംഗ് പോലെ തന്നെ പ്രധാനമാണ് ഉറവിടം കണ്ടെത്തലും. അതിനുള്ള പരിശോധനകൾ തുടരുക തന്നെയാണ്. കോഴിക്കോട് ചാത്തമംഗലത്ത് നിന്ന് വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18.
അതേസമയം ഹാഷിമിന്റെ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേരുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 251 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇതിൽ ഹൈറിസ്കിൽപ്പെട്ട 32 പേരുണ്ട്. പരിശോധനയ്ക്കായി 8 പേരുടെ സാമ്പിളുകൾ അയച്ചു. കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണാക്കി അടച്ചിടും. അത്യാവശ്യക്കാരെ മാത്രമേ പുറത്തു വിടൂ എന്നും പി ടി റഹീം പറഞ്ഞു. 3 കിലോമീറ്ററിനുള്ളിൽ യാതൊരുവിധ കൂടിച്ചേരലുകളോ പുറത്തു പോകലുകളോ അകത്തേക്ക് പ്രവേശനമോ പാടില്ല എന്നാണ്. നിത്യോപയോഗ സാധനങ്ങൾ മാത്രം വരുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ എന്നാണ് തീരുമാനിച്ചത്. ടോട്ടൽ അടച്ചിടാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചക്ക് 2 മണിവരെ നിത്യോപയോഗ സാധനങ്ങളുടെ കടകൾ തുറക്കും. RRT മാർ ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സനോജ്, അവിടെ നിയന്ത്രണം എത്രമാത്രം കർശനമാണ്? ഇനി സമ്പർക്ക പട്ടിക അതിൽ കൂടുതൽ പേർ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടോ? രണ്ടിക, ഇനിയും സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേർ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. നിലവിൽ 251 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 32 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 8 പേരുടെ സർവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ പരിശോധനാ ഫലം 7 പേരുടെയാണ് ആദ്യം അയച്ചത്. അതിനുശേഷം ഒരാളുടെയും കൂടെ അയക്കുകയായിരുന്നു. ഈ 7 പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരും. വൈകുന്നേരം 7 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ വാർത്താസമ്മേളനത്തിൽ ഈ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ആളുകൾക്ക് അവരുടെ ആവരാതികൾ അറിയിക്കാൻ വേണ്ടി 4 നമ്പറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 മണിക്കൂറും 4 ജീവനക്കാരുടെ സേവനം ഇവിടെ ഉണ്ടാവും. ഒപ്പം തന്നെ ഇതുവരെ കണ്ടെത്തിയ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ പേരെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് കോൺടാക്ട് ട്രാക്കിംഗ് കൗണ്ടറിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതും ഇവരുടെ ആരോഗ്യസ്ഥിതിയും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. രാവിലെ 9 മുതൽ 6 വരെയാണ് ഈ കൗണ്ടറിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക. എന്തായാലും ഇത്തരത്തിൽ പഴുതുകളടച്ചുള്ള ഒരു പ്രവർത്തനമായി മുമ്പോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക ലാബ് സജ്ജീകരണവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും സർവ സജ്ജമായി നിപ്പയുടെ ഉറവിടം കണ്ടെത്തുന്നതിനും മറ്റ് പ്രതിരോധ നടപടികൾക്കുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. സനോജ് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നിപ്പ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സമിതിയും ജില്ലാ വികസന മാനേജ്മെന്റ് അതോറിറ്റിയും പ്രത്യേക സബ്ജക്ട് കമ്മിറ്റികളും ചേർന്ന് ജില്ലാതല സമിതികളും രൂപീകരിച്ചു. എല്ലാ ആശുപത്രികളും പുതുക്കിയ ട്രീറ്റ്മെന്റ് ഡിസ്ചാർജ് ഗൈഡ് ലൈനുകൾ പാലിക്കണം. ദിവസവും ഏകോപന യോഗങ്ങൾ നടത്തുകയും അതിന്റെ വിശദാംശങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക വലിയ വെല്ലുവിളിയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. കേന്ദ്ര സംഘത്തിന്റെ സാന്നിധ്യത്തിലാണ് യോഗങ്ങൾ ചേരുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. നിപ്പ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും കോഴിക്കോട് വൈറോളജി ലാബ് പ്രവർത്തനം തുടങ്ങാത്തത് ആരോഗ്യരംഗത്ത് വെല്ലുവിളിയാകുന്നു. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന 90% കേസുകളിലും രോഗനിർണയം സാധ്യമാകുന്നില്ല എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് തുടങ്ങണമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിട്ടില്ല. 2018 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ ഇതിന് സ്ഥലം കണ്ടെത്തുകയും കേന്ദ്ര സർക്കാർ ഫണ്ട് വകയിരുത്തുകയും ചെയ്തു. പക്ഷേ തുടർ നടപടികൾ ഉണ്ടായില്ല. മസ്തിഷ്കജ്വരം ബാധിക്കുന്ന കേസുകളിൽ രോഗകാരണം നിർണ്ണയിക്കാൻ ഇപ്പോൾ കോഴിക്കോട് സംവിധാനമൊന്നുമില്ല. നിപ്പയ്ക്ക് പുറമെ ജപ്പാൻ ജ്വരം, കുരങ്ങുപനി തുടങ്ങി വൈറസ് വകഭേദങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് ഈ സാഹചര്യം. കൃത്യമായ പരിശോധന നടത്തി രോഗനിർണയം നടത്തുകയെന്നത് പ്രതിരോധ നടപടിയിൽ സുപ്രധാനമാണ്. മസ്തിഷ്കജ്വരം കണ്ടെത്തുന്ന 90% കേസുകളിലും രോഗകാരണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു രോഗം ഒരു രോഗിയിൽ സംശയിക്കപ്പെട്ടു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ രോഗ സ്ഥിരീകരണം നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മസ്തിഷ്കജ്വര കേസുകളിലെല്ലാം സാമ്പിളുകൾ വൈറോളജി ലാബിൽ പരിശോധിച്ച് രോഗനിർണയം നടത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് പ്രോട്ടോകോൾ. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത് നടക്കുന്നില്ല. 2018 സമാനമായി നിപ്പ രോഗലക്ഷണങ്ങളുണ്ടെന്ന് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സംശയം തോന്നിയപ്പോഴാണ് കോഴിക്കോട്ടെ പുതിയ കേസിലും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്.
പരിശോധന നടത്താതെ പോകുന്ന ഭൂരിപക്ഷം കേസുകളിലും എന്താണ് രോഗകാരണമെന്നത് ആരോഗ്യവകുപ്പിന് ഇപ്പോഴും അജ്ഞാതമാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. ഈ മാസം 18-25 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന PSC ബിരുദതലം പ്രാഥമിക പരീക്ഷ ഒക്ടോബർ 23-30 തീയതികളിലേക്ക് മാറ്റി. നിപ വൈറസ് ബാധയെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ അറബി വിഭാഗം തസ്തികയുടെ വിവരണാത്മക പരീക്ഷ ഒക്ടോബർ 6-ലേക്ക് മാറ്റിവെച്ചതായും PSC അറിയിച്ചു. ഇടുക്കി പണിക്കൻകുടി കൊലപാതക കേസിലെ പ്രതി പിടിയിൽ. വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ബിനോയിയാണ് പെരിഞ്ചാംകുട്ടിയിൽ പിടിയിലായത്. വിവരങ്ങളുമായി സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ ഒളിവിലായിരുന്ന പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ എന്നാണ് ഏറ്റവും ഒളിവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. രേണുക, ഈ സംഭവം നടന്ന പണിക്കൻകുടിയിൽ നിന്നും 5 കിലോമീറ്റർ മാറി പെരിഞ്ചാംകുട്ടിക്ക് സമീപം ഇല്ലി മുളം കാടുകൾക്കുള്ളിൽ നിന്നുമാണ് ഇയാളെ കണ്ടെത്തിയിട്ടുള്ളത്. ഇയാളെ ഇപ്പോൾ വെള്ളത്തുകൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചതായും ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഏതായാലും ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ പ്രദേശത്തെ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും പോലീസ് ശക്തമായ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 2-3 ടീമുകളായിട്ടാണ് ഇത് അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. ഇടുക്കി DYSP ഇമ്മാനുവൽ പോളിന്റെ നേതൃത്വത്തിലുള്ള 3 സംഘങ്ങൾ ശക്തമായ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. തമിഴ്നാട് അതിർത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അന്വേഷിച്ചു വരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കി പെരിഞ്ഞാംകുട്ടി മേഖലയിൽ ഇയാൾ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതേ തുടർന്ന് 2 ദിവസങ്ങളായി പെരിഞ്ഞാംകുട്ടി മേഖലയിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇന്ന് അയാളെ പിടികിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടിരിക്കുന്നതാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ നടി ലീന മറിയ പോളിന്റെ 15 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി പട്യാല ഹൌസ് കോടതിയുടേതാണ് നടപടി. 20 കോടിയുടെ തട്ടിപ്പ് കേസിൽ ഡൽഹി പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഇന്നലെയാണ് ലീന മറിയ പോളിനെ അറസ്റ്റ് ചെയ്തത്. കേസ് കെട്ടിച്ചമച്ചതെന്ന് ലീന മറിയ പോൾ പ്രതികരിച്ചു. കെ പി അഭിലാഷ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, 15 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിട്ടുള്ളത്. ലീന മറിയ പോൾ പ്രതികരിക്കുകയും ചെയ്തു. മാധ്യമങ്ങളോട് വിവരങ്ങൾ എന്തൊക്കെ? രേണുക, ഡൽഹി പട്യാല ഹൗസ് കോടതിയാണ് 15 ദിവസത്തേക്ക് ലീന മറിയപ്പോളിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. മറ്റ് പ്രതികളായ അരുൺ മുത്തു, മോഹൻ രാജ് എന്നിവരെയും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കമലേഷ് കോത്താരി, ജയൻ ഡാനിയൽ എന്നിവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലും വിട്ടിട്ടുണ്ട്. കേസ് കെട്ടിച്ചമച്ചതാണ് എന്നാണ് ലീന മറിയപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 3 ആഴ്ചയായി പോലീസിനൊപ്പം താൻ ഉണ്ട് എന്നും കേസ് എന്താണെന്ന് പോലും ഇതുവരെയും പോലീസ് വ്യക്തമാക്കിയിട്ടുമില്ല, തന്നെ കുടുക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഇന്നലെയാണ് ലീന മറിയപ്പോളിനെ അറസ്റ്റ് ചെയ്തത്. ചെന്നൈ സ്വദേശി സുകേഷ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ലീനയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നേരത്തെയും നിരവധി കേസുകളിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. 10 ലക്ഷം ഡോസ് വാക്സിൻ കേരളത്തിലെത്തി. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് കോവിഷീൽഡ് വാക്സിൻ എത്തിയത്. സിജോ വിജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. സിജോ, താൽക്കാലിക പരിഹാരം 10 ലക്ഷം ഡോസ് എത്തിയിരിക്കുകയാണ്, പക്ഷേ നാളെ മുതലല്ലേ വിതരണം ആരംഭിക്കുകയുള്ളൂ? രേണുക, നാളെ മുതൽ വിതരണം ആരംഭിക്കും, പക്ഷേ അത് എല്ലാ ജില്ലകളിലേക്കും എത്തുമ്പോൾ സംശയമുണ്ട്. കാരണം എറണാകുളത്ത് നിന്ന് വരുന്ന വാക്സിൻ തൃശ്ശൂർ, പാലക്കാട്, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. പരമാവധി വേഗത്തിൽ ഈ വാക്സിൻ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ എത്തിച്ചതിന് ശേഷം മറ്റ് ജില്ലകളിൽ മറ്റന്നാൾ മുതലാവും വിതരണം ആരംഭിക്കുമെന്ന് നമുക്ക് ലഭ്യമാണ് സൂചന. എന്തായാലും എറണാകുളത്ത് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന വാക്സിൻ
നാളെ വിതരണം ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എറണാകുളത്ത് മാത്രം ഇന്ന് 3,99,000 ഡോസ് ആണ് എത്തിയിരിക്കുന്നത്. അതിൽ 80,500 എണ്ണം എറണാകുളത്ത് വിതരണം ചെയ്യും, മറ്റ് ജില്ലകളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലുമുണ്ട്. ഇത്തരം ഈ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുന്നത് സമീപമുള്ള ജില്ലകളിലേക്ക് എത്തിക്കും. എന്തായാലും പരമാവധി വേഗത്തിൽ തന്നെ വാക്സിൻ വിതരണം അത് മറ്റ് ജില്ലകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്. ശരി, സി ജോവി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും